ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടോ? ചാനലിൻ്റെ പേര് നമ്മൾ ആദ്യം പലോമ വേൾഡ് നടന്നു, ഇപ്പോൾ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. ഹാപ്പിനെസ് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ചാനൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ പേര് മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൻ്റെ പേരിൽ തന്നെ വേറൊരു ചാനലുണ്ടായിരുന്നു, അത് കാരണം നമ്മൾ പേര് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ ചാനൽ മാറ്റിയിട്ട് പേര് മാറ്റിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ്. നമ്മളിനി എന്നും ആഴ്ചയിൽ രണ്ട് വീഡിയോ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും പിന്നെയും പറയുന്നത് നമ്മുടെ ചാനലിൽ നിന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ലിച്ചു ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ലോഫ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തന്നെയായിരുന്നു നമ്മുടെ ചാനലിൻ്റെ വീഡിയോ. ഇവിടെ നിന്ന് തന്നെ വീണ്ടും തുടക്കമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോയ്ക്ക് കിടക്കാം. ഇവിടെയുള്ള പ്രാണ്ട നമ്മളിപ്പോൾ പ്രാങ്കൂട്ടിലാണ് നിൽക്കുന്നത്, നമ്മുടെ ലോഫ്റ്റിനുള്ളിലാണ് നിന്നിട്ട് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. പൗട്ടറും പൗട്ടറിൻ്റെ ക്രോസാണല്ലേ. ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ടായിട്ടില്ലേ അവർക്ക്? അപ്പോൾ ഇതിലെ മെയില് ആ ബ്ലാക്ക് ഷെയ്ഡ് ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവനെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പം അടുത്ത വേർഡ് എന്ന് പറയണത് മൾട്ടീസാണ്. മൾട്ടീസും മൾട്ടീസിൻ്റെ ക്രോസാണ്. മെയില് മൾട്ടീസ്, ഫീമെയില് ക്രോസ് ഇട്ടാ. അപ്പോൾ ഇവർ എഗ് ചെയ്തിട്ടുണ്ടല്ലേ. അടുത്ത പ്രാവം എന്ന് പറയുന്നത് മുദീന. മുദീന രണ്ട് മൂന്ന് തരണ്ട് തോന്നുന്നില്ലേ ഇവിടെ. ഇത് ഇതേതാണ് മുദീനയില്? ബ്ലൂ ഷീൽഡ് അല്ലേ. അപ്പോൾ ഇത് അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മെയില് ആ തറ്റത്തുള്ളതെന്ന് തോന്നുന്നില്ലേ. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രാവനെ പരിചയപ്പെടാം. മുദീന, ഇത് അർജൻറ്റ് മുദീനയാണ്. പെഗ് ചെയ്തിട്ടുണ്ട്, മെയ് ചിക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കുട്ടികളൊക്കെ വേണമെങ്കിൽ നമ്പറ് സ്ക്രീനിൽ കാണിക്കുന്നതാണ്, വിളിച്ച് ചോദിക്കാം. പിന്നെ ഇപ്പോൾ ഇത് എഗ് ചെയ്തിട്ടുണ്ടല്ലേ. അടുത്ത പ്രാവനെ പരിചയപ്പെടാൻ മതി. അടുത്ത പ്രാവം എന്ന് പറയണത് അവളല്ലേ, ചൈനീസ് അവള്. ഇത് കളറ് സാൻഡിൽ കളറല്ലേ, സാൻഡിൽ കളറാണ്. ഒരു എഗ്ഗിയറായിട്ടുണ്ടെന്നുകൊണ്ട് അധികം നമുക്ക് ശല്യപ്പെടുത്തണ്ട. ഇപ്പം അടുത്ത് പറയണത് ഇപ്പോൾ ഇതും പൗട്ടറിൻ്റെ ക്രോസ് അല്ലേ. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊരു കുട്ടീനാണ്. ഇപ്പോൾ ഇതാ മുട്ട വിരിഞ്ഞുണ്ട് വരെ. മെയിലാണ് അട്ടിരിക്കുന്നത് ഇപ്പോഴും, ഫീമെയിൽ ഇത്. അപ്പോൾ ചിക്സ് ഉണ്ടായിട്ടില്ലേ, ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവനെ പരിചയപ്പെടാം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അടുത്ത പ്രാവ് സിറാസ് അല്ലേ. യൂറോപ്യനാണത്, യൂറോപ്യൻ സിറാസ് ആണ്. ഒരു എഗ് ചെയ്തിട്ടുണ്ട്, റെഡ് ആണെന്നുണ്ടല്ലേ, ഡാർക്ക് റെഡ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവനെ പരിചയപ്പെടാം. അടുത്തതും അവള് തന്നെയല്ലേ. ഏതിൻ്റെ? ചൈനീസ് അവളുടെ കുട്ടികളാണല്ലേ. അപ്പോൾ ആ ചൈനീസ് അവളുടെ കുട്ടികളാണത്. നമ്മൾ നേരത്തെ കാണിച്ചതിൽ വലുതായുണ്ട്, കുട്ടിപ്രായം കഴിഞ്ഞുള്ളതാണ്. ഇത് കൊടുക്കാൻ ആളാവൂലേ, ഇത് കൊടുക്കാൻ ആളാണ് ആൾക്കാർ. നിങ്ങൾക്ക് താല്പര്യമായ ആൾക്കാർ വിളിക്കുക. നമ്പറ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവനെ പരിചയപ്പെടാം. അടുത്തതും ഒരു അവൾ തന്നെയാണ്, അത് ഇവരെ കുട്ടികളും. ഇവരെ കുട്ടികൾ തന്നെയല്ലേ ഈ അവളും. നമ്മൾ നേരത്തെ കാണിച്ച പ്രാവിൻ്റെ കുട്ടികളാട്ടാ, അപ്പുറത്ത് കിടക്കണ കൂട്ടിലുള്ള അവരെ കുട്ടികളാണിത്. അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടീനെയും സൈനിലുള്ളതാവും. അപ്പോൾ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിലുണ്ടാവുന്നതായിരിക്കണം. അപ്പോൾ അടുത്ത പ്രാവിനെ പരിചയപ്പെടാം നമുക്ക്. നമ്മൾ മുന്നേ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാണെന്നാണ്. അപ്പോൾ നമ്മുടെ കൂടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നുണ്ടല്ലേ. അടുത്തത്
നേരത്തെ കാണിച്ച യൂറോപ്യൻ ലാഗോറിയുടെ കുട്ടികൾ തന്നെയാണ്. ഇവരെ എഗ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മളധികം കാണിക്കില്ല, മെയിലെ ഇടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പരിചയപ്പെടാം. ഇതൊരു മുഗിയും മൾട്ടീസിൻ്റെ ക്രോസാന്നുണ്ടല്ലേ, അയില തോന്നുന്നുണ്ട്. നാടൻ പ്രാവിൻ്റെ ക്രോസാണല്ലേ, കണ്ടപ്പോൾ മൾട്ടീസ് പോലെ തോന്നി. അപ്പോൾ ഇതാണ് മുഗിയുടെ, ഇതാണ് ഒരു കുട്ടി. ഇനി അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. നിങ്ങൾ ഈ കൂടൊക്കെ എവിടെ നിന്ന് അടിക്കണം? അപ്പോൾ കൂട് ഞങ്ങൾ കടലേ, അവിടെ നിന്ന് ഞങ്ങൾ ഇത് മാത്രം, ഫ്രെയിം മാത്രം, ഫ്രെയിമും ഫ്രണ്ടിലത്തെ നെറ്റ് മാത്രം. ഇതപ്പോൾ യൂറോപ്യൻ ലാഗോറിയാണ്. മെയില് അത് ഫീമെയില്. ഇവരെ എഗ് ഗിയറായിണ്ട്. അപ്പം അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. അടുത്ത പ്രാവ് എന്ന് പറയണത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രാവാണ്, കിങ് ആണ്. ഇവിടെ ഉണ്ടായി കുട്ടികളല്ലേ, ഇവിടെ ഉണ്ടായി കുട്ടികളാണിത്. കണ്ടാ നമ്മൾ ക്യാമറയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ മെയില് നല്ല അഗ്രസീവുണ്ട്, നല്ല രസമാണ് ഇവരെ കാണാൻ കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രാവാണിത്, കിങ്. ഇത് ന്യൂ ലൈനേജ പുതിയതായിട്ട് ഇറങ്ങിയ കുട്ടികളാണോ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഉണ്ടായി കുട്ടികളാണ്. ഇവരെ ഇവരെ പേരൻസ് ഇവിടെ ഉണ്ടോ? ഇവരെ പേരൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ ഞാനേ ഉണ്ട്. മെയില് നല്ല നല്ല ക്വാളിറ്റി ആണ്. റിങ്ങൊക്കെ ഉണ്ട് കാലുമേലേ. നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. അപ്പം അടുത്ത പ്രാവ് എന്ന് പറയുന്നത് കിങ്ങും ആ കിങ്ങും ഒരു മൾട്ടീസിൻ്റെ ക്രോസ്. അതാണ് കിങ്. ഇത് മൾട്ടീസ് ആ മൾട്ടീസും കിങ്ങിൻ്റെയും ക്രോസാണ്. അടാ മൾട്ടീസിൻ്റെ ക്രോസാണ്, ആണല്ലേ. ഫീമെയില് ഒറിജിനൽ കിങ് തന്നെയാണ്. അപ്പം നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. ഇതിവിടെ ഉണ്ടായതാണോ? അതെ, മൾട്ടീസും കിങ്ങും ക്രോസും ഇവിടെ ഉണ്ടായതാണ്. മറ്റേ കിങ്ങിനെ വാങ്ങിയതാണെന്നുണ്ടല്ലേ, ഇങ്ങനെ വാങ്ങിയതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. നമുക്ക് നമ്മുടെ മുന്നത്തെ വീടിയിൽ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരിപ്പോൾ പുതിയതായിട്ട് ഇവിടെ ഇറങ്ങിയാണ്. അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. നേരത്തെ കണ്ട പേരൻസ് ആണല്ലേ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ട കിങ്ങിൻ്റെ പേരൻസ് ആണ്. ഇവിടെ നല്ല ബോഡി ഷേപ്പുള്ള കിങ്ങാണ്. അതാണ് നമ്മുടെ ഇവരെ ഇവരെ എഗ് ഗിയറായിട്ടുണ്ടല്ലേ. ഇവരെ എഗ് ഗിയറായിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. നമുക്ക് അടുത്ത പ്രാവ് എന്ന് പറയുന്നത് ഇത് മൾട്ടീസാന്ന് പറഞ്ഞേ. മൾട്ടീസ് ക്രോസ് ആണോ? ആ മൾട്ടീസും കിങ്ങും ക്രോസ് ആയുള്ളതാണ്. ആ നല്ല ഷേപ്പൊക്കെ നല്ല രസം, നല്ല രസമുണ്ട് അല്ലേ. ഒരു മെയില് ഏകദേശം ഒറിജിനല അല്ലേ, ഈ മെയിലല്ലേ. ആ ഫീമെയിലാണ് മറ്റേത്. അപ്പോൾ നമ്മൾ കറുത്ത പ്രാവിനെ കാണാം. ഇവരെ കൂടുകൾ എന്നൊക്കെ പറയണത് നല്ല രസമുണ്ട് കേട്ടോ, കൂടുകളൊക്കെ കാണാൻ. ഞാൻ കൂടിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം അടുത്ത പ്രാവ് എന്ന് പറയണത് പൗട്ടറിൻ്റെ ക്രോസ് ആണിത്. രണ്ടും പൗട്ടർ ക്രോസ് ആണ്. എന്തായാലും ചിക്കൻ ഉണ്ടായിട്ട് ഇവർക്ക് വരുന്ന ചിക്കും നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുട്ടിക്ക്. നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. അപ്പം അടുത്ത പ്രാവ് ഏത് പ്രാവ്? നമ്മുടെ സാറ്റിയിലെ സാറ്റി. ഏതൊക്കെയാണ്? ഒബ്ലിക്കും ഷീൽഡും അല്ലേ. ഇവരെ കുട്ടികളാണെന്നുണ്ടല്ലേ നമ്മുടെ അവിടെ ഉണ്ടല്ലേ. അപ്പോൾ അവരെയും കാണിച്ചു തരാം. ഇവരെ കുട്ടികളെയും ഇപ്പോൾ കുറച്ച് പ്രാവിനെ കൊടുക്കാനായിട്ടുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം അവരെ. നമ്മളൊരു വേറൊരു സെയിൽ പോസ്റ്റായിട്ട് വരണം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. നമ്മൾ അടുത്ത പ്രാവിനെ പരിചയപ്പെട്ടാണ്. ഇപ്പം അടുത്ത് കാണാൻ പോകുന്നത് നമ്മൾ മുഗീനെയാണ്. മുഗി സ്റ്റിപ്പറും സ്റ്റിപ്പറും പിന്നെ കോഫി. ഇവർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. രണ്ട് ബ്ലാക്കും ബ്ലാക്കും ബ്ലാക്കിൻ്റെ മേലെ വൈറ്റ് കയറി വരുന്നുണ്ട്.
ടൈഗറും സ്റ്റിപ്പറും പോലെ ഞാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പം നമ്മുടെ ഇതാണ് ഇവരെ ഇത്, കുട്ടികളെ ആവശ്യമുള്ളൊരു നമ്പറിലേക്ക് വിളിക്കുക. അപ്പം നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. അടുത്ത പ്രാവ് എന്ന് പറയുന്നത് ക്രോസ് പ്രാവാണ്, ഒരു മയിലും ഇത് പൗട്ടറിൻ്റെ ക്രോസ് ഒന്നുമുണ്ട്. അപ്പോൾ ആ മയിലിൻ്റെ ക്രോസിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചത് നല്ല കാണാൻ ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവിനെ വരിച്ച പ്രാവിനെ കാണിക്കാനുണ്ട്. കോമർണറിനെ, കോമർണറുണ്ട് ഒരു ജോഡി അല്ലേ, കോമർണർ ഒരു ജോഡി കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ബ്രഗിയറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടോ, മെയില് നല്ല മെയിലാണ്. അതെ, ഇപ്പൊ പുതിയത് വാങ്ങിയതാണോ ഈ ഫീമെയിലിനെ? പുതിയത് വാങ്ങിയതാണ് ഇവര്, ഇവർക്ക് കുറെ കുട്ടികളുണ്ടായിരുന്നു അതിന്റെ മുന്നത്തെ ഫീമെയിലും അല്ലേ മെയിലും കൂടിയിട്ട്. ഇപ്പൊ ഇത് പുതിയതായിട്ടൊരു ഫീമെയിലിനെ വാങ്ങിയതാണ്. നമ്മളതിന് അധികം ശല്യപ്പെടുത്തണ്ട, പുതിയ വാങ്ങിയുള്ളല്ലേ. അപ്പൊ നമുക്ക് അടുത്ത പ്രാവിനെ കാണിച്ചുതരാം. നമ്മൾ ആദ്യം വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടുണ്ടാകുന്നില്ല, ഇങ്ങനെ കൂടുകൾ വേറെ വേറെ ആയിട്ട്. ഇപ്പോൾ കൂടുകൾ കുറേ മാറ്റിയിട്ടുണ്ട് 5 മാസം മുന്നേ. അപ്പം ഞാൻ അടുത്ത പ്രാവം എന്ന് പറയുന്നത് നമ്മുടെ ഷീൽഡ് ബ്ലാക്ക് സാറ്റിലേ. അപ്പോൾ ഒരു പയറായിണ്ടോ ഒരു? അതെ, കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇപ്പം എഗ്ഗ് പാത്രം വെക്കാണ്ടാണോ മാറ്റി വെച്ചേ? അപ്പൊ ഇനി വരപ്പോ വിരിപ്പിക്കാണ്ടാവൂലേ. ആ, അപ്പോ കൊറേ കുട്ടികളായ കാരണം എഗ് ചെയ്യാൻ പാത്രം വെക്കാണ്ടെന്ന് പറയാണ്. അപ്പൊ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികൾ വേണമെങ്കിൽ ഇവര് എഗ് വെക്കൂലേ, പാത്രം വെച്ചെടുക്കും. കുട്ടികൾ ആവശ്യമുള്ളവർക്ക് വിളിച്ചു ചോദിക്കാം. ഞാൻ അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. കുട്ടികളുണ്ടല്ലേ. ഇനി അടുത്ത് നമ്മുടെ ഒരു ചില്ലി റെഡ് മുക്കിയാണ്, ചില്ലി റെഡ് മുക്കിയാണ്. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇല്ല അല്ലേ, അടുത്ത് വാങ്ങിയതാണ് ഈ ചില്ലി റെഡ് മുക്കി. ആ, ഇപ്പോഴാണ് ചില്ലി റെഡ് മുക്കിയൊക്കെ എല്ലാവർക്കും വാങ്ങാൻ വേണ്ടി. ഇപ്പോഴത്തെ വിലയൊന്നും എല്ലാവർക്കും വില കുറവൊക്കെ ആയി. നല്ല ജോഡിയാണ്, ഇപ്പോൾ മുട്ടൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഫീമെയിലാണ് ഇപ്പോൾ പാത്രത്തിന് മേലെ, നല്ല ഷെയ്ക്കും കാര്യങ്ങളെല്ലാം മുക്കിയാണ്. അവർക്ക് കുട്ടികളുടെ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക, നമ്പറ് സ്ക്രീനിലുണ്ടാവും. അപ്പോൾ അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. അടുത്ത് പറയണത്, അടുത്ത പ്രാവ് എന്ന് പറയണത് ഷീൽഡ് ബ്ലാക്ക് തന്നെ. ഇതാ വരെ കുട്ടികളാന്ന് തോന്നുന്നില്ലേ, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഷീൽഡ് ബ്ലാക്ക് തന്നെ. ഇത് നേരത്തെ കണ്ട അവരെ കുട്ടികളാണ്. ഇവരിപ്പോൾ ഒരു എഗ് ചെയ്തിട്ടുണ്ട്, ഫീമെയിലായിട്ടിരിക്കണ് മെയിലാണത്. നമുക്ക് അടുത്ത പ്രാവിനെ പരിചയപ്പെടാം. ഇതിൽ ബ്ലാക്ക് ഓറിയൻ്റ് ഫ്രില്ലാണ്, പിന്നെ ഒരു ഫീമെയില് നമ്മുടെ സാറ്റി ബ്ലൂ ബാർ പോലത്തെ ഇതായിട്ട്. അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും കുട്ടികളെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുന്നുണ്ട് നമ്പർ. അപ്പോൾ നമുക്ക് ഇനി പ്രാവിനെയും പരിചയപ്പെടാനുണ്ട്, കുറേ ഉണ്ട്. ഇവരെ പയച്ചിട്ട് കാര്യം. അപ്പോൾ നമ്മൾ കോളനി കേജിലേക്കാണ് കയറിയുള്ളൂ അല്ലേ. ആ, നമ്മൾ മുന്നത്തെ വീഡിയോ എടുക്കുമ്പോൾ ഈ കോളനി കേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റൂമിൽ തന്നെ നല്ല സെറ്റപ്പാക്കിയിട്ട കോളനി കേജ് അടിച്ചുള്ള പ്രാവുകൾക്ക് നല്ല ഭംഗിയുണ്ട്. ഇവരൊക്കെ കൊടുക്കാളു തന്നെ അല്ലേ, ഒരുവിധം പ്രാവിനൊക്കെ കൊടുക്കാളാണ്. ഇതിൽ ബെൽജിയുണ്ട് പിന്നെ പൗട്ടറിൻ്റെ റോസ് ഉണ്ട്, മുദീന ഗോൾഡ്, കുറേ പ്രാവുകളെ കൊടുക്കാണ്ട്. നമ്മളിപ്പോൾ ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രാവുകളെ സെയിൽ പോസ്റ്റ് ഇടാണ്ടെങ്കിൽ
എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലേക്ക് സെയിൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ. നമ്മൾ കുറച്ചായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് ജോലിയും കാര്യങ്ങളായ കാരണമാണ് നമ്മൾ കുറച്ച് ബിസി ആയി പോയത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി നമുക്ക് വീഡിയോകൾ എന്തായാലും ഇനി വരുന്നതാണ്. പ്രാവിൻ്റെ അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ. ബൈ.